ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നിർദ്ദേശിച്ച ചാൻസലറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ്. ഇപ്പോൾ ജോഷി കുര്യൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോഷി കുര്യൻ, എ ബി വി പി നേതാക്കളെയാണ് നിയമിച്ചതെന്ന രാഷ്ട്രീയ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിൽ എന്ത് നടപടിക്രമങ്ങളാണ് പാലിക്കാതെ പോയത്? എന്താണ് ഗവർണർ നടപടിക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾ? അനൂപ്, മാറിവാനി സ്കൂളിലെ വിദ്യാർത്ഥികളായ നന്ദകിഷോർ ഒപ്പം തന്നെ അരവിന്ദ്, ഈ രണ്ടുപേരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ സർവകലാശാല ചട്ടം അനുസരിച്ച് ഗവർണർ ശുപാർശ ചെയ്യുന്നത് ഈ ഹ്യൂമാനിറ്റീസ്, ഒപ്പം തന്നെ സയൻസ്, ഫൈൻ ആർട്സ്, സ്പോർട്സ്, ഈ നാല് മേഖലകളിൽ നിന്ന് ഇപ്പൊ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സർവകലാശാല സെനറ്റിലേക്ക് ശുപാർശ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചട്ടം. ഈ ഹർജിക്കാർ പറയുന്നത് തങ്ങൾ ഈ സ്പോർട്സിലും ഒപ്പം തന്നെ ആർട്സിലും ഒക്കെ തന്നെ മികവ് തെളിയിച്ച ആളുകളാണ്, സർവകലാശാല കലോത്സവങ്ങളിലടക്കം മികച്ച നിലവാരവും സമ്മാനങ്ങളും നേടിയവരാണ്, പക്ഷെ തങ്ങളെ ആരെയും പരിഗണിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ യാതൊരു ചരിത്രവും ഇല്ലാത്ത ആളുകളെയാണ് ഗവർണർ നാലു പേരെ ഇത്തരത്തിൽ സർവകലാശാല സെനറ്റിലേക്ക് ശുപാർശ ചെയ്തത്. അത് മാനദണ്ഡങ്ങൾ മറികടന്നു എന്നുള്ളതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇക്കാര്യം സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവിലൂടെ ഈ നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എതിർകക്ഷി അടക്കമുള്ളവർക്ക് മറുപടി നൽകാനുള്ള സമയവും ഇപ്പോൾ കോടതി നൽകിയിട്ട് ഹർജി അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കും. അനൂപ്.